ഇപ്പോൾ നമുക്കിന്ന് അവിയൽ ഉണ്ടാക്കാം. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇതിപ്പോൾ പൊട്ടറ്റോ, ഒരു വലിയ സൈസ് പൊട്ടറ്റോ ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ അവിയലിൽ ഒത്തിരി പൊട്ടറ്റോ ഇടുന്ന കൂട്ടത്തിലാണ്. സോ ഈ പൊട്ടറ്റോ ഇതുപോലെ നീളത്തിൽ ഈ സൈസിന് അരിഞ്ഞെടുക്കുക. പിന്നെ ടൊമാറ്റോ, ഞാനൊരു മീഡിയം സൈസ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളരിക്ക, വെള്ളരിക്ക നമ്മുടെ കുക്കുംബർ, അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ റോ ആയിട്ടുള്ള കായ്, നമ്മൾ നോർമലി നമ്മുടെ എന്താണ് അവിയലിലൊക്കെ ആഡ് ചെയ്യുന്ന കാ, ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ ക്യാരറ്റ്, ക്യാരറ്റും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കറി ലീവ്സ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇതുപോലെ ഞാൻ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സാണ്. പിന്നെ നമുക്ക് ഇതിൽ ഒരുപാട് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. വെണ്ടയ്ക്ക, അതുപോലെ തന്നെ കത്തിരിക്ക, പിന്നെ മുരിങ്ങയ്ക്ക ഒക്കെ നമുക്ക് അവിയലിന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്കിവിടെ ഇന്ത്യൻ സ്റ്റോറിൽ എപ്പോഴും എല്ലാ നാട്ടിൽ കിട്ടുന്ന എല്ലാ വെജിറ്റബിൾസും അവൈലബിൾ അല്ല. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വെണ്ടയ്ക്ക, കത്തിരിക്ക, അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിയൽ കുറച്ചും കൂടെ ടേസ്റ്റിയും ന്യൂട്രീഷ്യസും ആവും. ഇനി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ വെജിറ്റബിൾസ് ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി വയ്ക്കുക. അതിനുശേഷം ഇതിലോട്ട് നമ്മളൊരു കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ഇത് വേവുന്ന സമയത്ത്. അപ്പോൾ ആ കൂട്ടും കൂടെ റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ കൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമുക്കിനി ഈ കൂട്ടുണ്ടാക്കാം. കൂട്ടുണ്ടാക്കാനായിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറ് എടുക്കുക. ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് തേങ്ങ. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ഫ്രോസൺ ആയിട്ടുള്ള തേങ്ങയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് ഒരു കപ്പ് തേങ്ങ എടുക്കുക. അതിൽ ഞാൻ ഒരു പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് കിട്ടുന്ന നല്ല എരിവുള്ള പച്ചമുളകാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് അധികം എരിവില്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് ആഡ് ചെയ്യാം എരിവിനനുസരിച്ച്. പിന്നെ ഞാൻ ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഇവിടെ ഒരു മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി അറിയാമല്ലോ സവാളയെക്കാളും ഭയങ്കര ഗുണമുള്ള ഒരു സാധനമാണ് ചെറിയ ഉള്ളി. സോ നമ്മൾ അരപ്പിൽ ഇതുപോലെ കൂട്ടുണ്ടാക്കുമ്പോൾ അതിലൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ ഫുള്ളി മിക്സ്ഡ് ആയിട്ട് വരുന്നതുകൊണ്ട് കുട്ടികളൊക്കെ കഴിച്ചോളും. ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനമാണ്. ഞാനിവിടെ അര ടീസ്പൂൺ ജീരകം, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് ഈ കൂട്ടിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു പച്ചമുളക്, മൂന്ന് ചെറിയ ഉള്ളി, തേങ്ങ, ഇത്രയുമാണ് നമുക്ക് കൂട്ടുണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒത്തിരി പേസ്റ്റ് പോലെ അരയണ്ട. നമ്മൾ അവയലിൻ്റെ കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ, ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുമില്ല, എന്നാൽ അത്യാവശ്യം അരഞ്ഞിട്ടുമുണ്ട്. ഇതാണ് കൺസിസ്റ്റൻസി. സോ ഇതുപോലെയാണ് നമ്മൾ അവിയലിന് കൂട്ടുണ്ടാക്കി എടുക്കേണ്ടത്. അതാണ് അവിയലിന് ഏറ്റവും നല്ല ടേസ്റ്റ് നൽകുന്നത്. ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരഞ്ഞു കഴിഞ്ഞാൽ അവിയലിൻ്റെ ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും. സോ നമ്മളീ ഉണ്ടാക്കുന്ന ഓരോ സ്റ്റെപ്പും, കുക്കിങ്ങിൻ്റെ ഓരോ സ്റ്റെപ്പും ഡിസൈഡ് ചെയ്യും നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റ്. സോ അത് ശ്രദ്ധിക്കുക. അപ്പം ഞാനിതിൽ അവിയലിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നമുക്ക് മെഷർ ചെയ്ത് ആഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും ഈ ഞാൻ അവിയൽ കുക്ക് ചെയ്യുന്ന വെസലിൻ്റെ ഇത്രയും പാർട്ടിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഏകദേശം ഒരു ടോപ്പ് വരെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനൊരു കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഏകദേശം ഇത്രയും മതിയാവും. ഇതിപ്പോൾ ഒരു വലിയ കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എൻ്റെ ഒരു ചെറിയ കപ്പിന് ഒരു ഒന്നര കപ്പ് വെള്ളം മതിയാവും. സോ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസിൻ്റെ എമൗണ്ട് അനുസരിച്ചാണ് വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കുക. വെള്ളം ഒത്തിരി അങ്ങ് കൂടണ്ട, കാരണം ഓൾറെഡി നമ്മുടെ ഈ കുക്കുംബറിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം ഇതിൽ നന്നായിട്ട് ഇറങ്ങിക്കോളും. സോ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ അവിയലിൻ്റെ കൺസിസ്റ്റൻസി ഒത്തിരി അങ്ങ് ലൂസായിപ്പോവും. സോ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയേക്കാളും നമുക്ക് കുറച്ച് കട്ടിയായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് അവിയലിന് വേണ്ടുന്നത്. അപ്പം ഞാനിത് ഗ്യാസ് ഓൺ ചെയ്ത് അവിയൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അവിയൽ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇതിലോട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഈ കൂട്ടും ആഡ് ചെയ്യണം. സോ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ആഡ് ചെയ്യുക. ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് കൂട്ട് കൺസിസ്റ്റൻസി ഉണ്ടോ, നല്ല ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെയല്ല, എന്നാൽ ഒത്തിരി അറിയാതെയല്ല എന്ന രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. ഇതാണ് അവിയലിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇത് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ
ready. So, we will try this. 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 We will try